ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അവോധയിലേക്ക് സ്വാഗതം. അവോധ ഒരു പുതിയ കാൽവെപ്പ് നമ്മൾ തുടങ്ങുകയാണ്. അതായത് കേരള PSC കോച്ചിങ്, കേരള PSC ട്യൂട്ടോറിയൽ എന്ന ഭാഗം തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ്? ആദ്യം നമുക്കറിയേണ്ടത്, കേരള PSC നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് സാധാരണ ആയ ഒരു പഠനം പോരാ, കുറച്ചുകൂടി ആഴത്തിലുള്ള പഠനം നമുക്ക് വേണം. എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് നിങ്ങൾ ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നു? അത് ഇതിലെ ഏറ്റവും വലിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പഠിക്കാനുള്ള ആവേശവും നിങ്ങൾക്കുണ്ടായിരിക്കും, അത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നത്? ഒന്നുകിൽ നമുക്ക് ഒരു പ്രൈവറ്റ് സെക്ടറിലെ ഒരു അരക്ഷിതാവസ്ഥ അറിയുന്നവരായിരിക്കും, അല്ലേ? പ്രത്യേകിച്ച് ഞാൻ അധികം എന്താ പറയുക, ഇത് എക്സ്പ്ലെയിൻ ചെയ്യൊന്നും വേണ്ട. കഴിഞ്ഞ 2 കൊല്ലക്കാലം കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരുടെ ഒന്നുകിൽ അവരുടെ ശമ്പളം വെട്ടിക്കുറച്ചു, അല്ലെങ്കിൽ എന്താണ്, അവർക്ക് ജോലി തന്നെ നഷ്ടപ്പെട്ടു. ആ രീതിയിലുള്ളവരാണ് കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തിലെമ്പാടും ഉള്ള ഒരുപാട് പേർ. എന്നാൽ അതിലെല്ലാം തന്നെ ഇപ്പോൾ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് അവരുടെ ജോലിക്കോ വരുമാനത്തിനോ വലിയ രീതിയിലൊന്നും കോട്ടം തട്ടാതെ ഒന്ന് സ്ഥിരമായി പോവാൻ കഴിഞ്ഞവർ, അല്ലെങ്കിൽ ഒരു വലിയ ആശങ്കയില്ലാതെ മുന്നോട്ട് പോവാൻ കഴിഞ്ഞവർ, അവർക്ക് ഈ അസുഖം കോവിഡ് എന്നുള്ള ഒരു ആശങ്ക മാത്രമാണ് അവരുടെ മുന്നിൽ നിലനിന്നിരുന്നത്. ബാക്കി ആശങ്കകൾ അവർക്ക് കുറവ് തന്നെയായിരുന്നു. അങ്ങനെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയവർ നമ്മുടെ ഗവൺമെൻറ് സർവീസിലുള്ളവർ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അതുതന്നെയാണ് ഈ ഗവൺമെൻറ് ജോലിയുടെ അട്രാക്ഷൻ. അപ്പം നിങ്ങൾക്കറിയാലോ, ഇത് നേടിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ കടമ്പ തന്നെയാണ്. കൃത്യമായ പഠനം തന്നെ നമുക്ക് ഇതിന് ആവശ്യം ഉണ്ട്. കാരണം നമ്മുടെ വേക്കൻസികൾ നമ്മുടെ അപ്ലിക്കൻസിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഈ നടക്കാൻ പോകുന്ന, ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന 10th prelims പോലെയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്കറിയാം, 10 മുതൽ 12 ലക്ഷം വരെ ഉദ്യോഗാർത്ഥികളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും 1 ലക്ഷം 1.5 ലക്ഷം പേരെയാണ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് PSC ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. അതും അതിൽ നിന്നൊരു മെയിൻ പരീക്ഷ നടത്തിയാണ് PSC റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് എന്നിവ പ്രിപ്പയർ